ചുരുൾ രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്കാണ്. ജില്ലയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇപ്പോൾ ചേരുകയാണ്. 105 പേരുടെ ഫലമാണ് ജില്ലയിൽ ഇനി പുറത്തുവരാനുള്ളത്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, തൃശ്ശൂരിലെ രോഗി ഇടപെട്ട ആളുകളുടെ എണ്ണം കൂടുതലാണ്. വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തു, മാളുകളിൽ പോയി, അതുകൊണ്ട് തന്നെ വലിയൊരു സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായിരുന്നു നടന്നിരുന്നത്. അത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ശാലിനി, രോഗിയുമായി ഇടപെട്ട 420 പേരുടെ സമ്പർക്ക പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. രോഗി പാവറട്ടിയിലെ ബന്ധുവിൻ്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത് 141 പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. കാറ്ററിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയാണ്. ഇവരെല്ലാം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, ഈ രോഗി പലയിടങ്ങളിലേക്കായി പോയത് കാറിലാണ്. ഈ കാറിൽ രോഗിയുടെ ബന്ധുവുണ്ടായിരുന്നു. ബന്ധുവിൻ്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ടായിരുന്നു. ഈ കുഞ്ഞിന് രോഗലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും അമ്മയെയും ചാവക്കാട് ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിന് ഇപ്പോഴും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക് ആശ്വാസകരമായൊരു കാര്യമെന്ന് പറയുന്നത്, ഇറ്റലിയിൽ നിന്നെത്തിയ റാന്നി സ്വദേശികൾക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്നത് 11 തൃശൂർ ജില്ലക്കാരാണ്. ഈ 11 പേരിൽ 10 പേരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. ഇന്നലെ 33 സാമ്പിൾ ഫലങ്ങൾ വന്നപ്പോൾ 33 നെഗറ്റീവാണ്. ഇതിൽ ഈ ഹൈ റിസ്ക് കോൺടാക്റ്റിൽപ്പെട്ടവരുമുണ്ട്. ഇവരുടെയെല്ലാം ഫലം നെഗറ്റീവായത് വലിയ ആശ്വാസമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗിയുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തി ആ വഴിയുള്ള മുൻകരുതലും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി 10 പ്രത്യേക ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവർ സമ്പർക്ക പട്ടിക വിപുലപ്പെടുത്തുന്നതിനുള്ള ഒരു തിരക്കിലാണ്. കാരണം രോഗി ഈ 8 ദിവസത്തിനുള്ളിൽ വിവിധയിടങ്ങളിൽ പോയിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പോയിട്ടുണ്ട്, ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ട്, വിവിധ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ബന്ധു വീട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടവരെ എല്ലാം കണ്ടെത്തുക എന്നത് ശ്രമകരമായ കാര്യമാണ്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ജില്ലയിലെ മന്ത്രിമാരായ VS സുനിൽകുമാർ, AC മൊയ്തീൻ, സി രവീന്ദ്രനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുവരെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, ഇനി എന്തൊക്കെ നടത്തണം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, 77 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. 1360 പേർ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട്. ഈ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലെയും ഐസൊലേഷൻ വാർഡും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം ചേരുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഏതൊക്കെ രീതിയിൽ ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കാം എന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇനി 105 സാമ്പിളുകളാണ് ലഭിക്കാനുള്ളത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഇന്നലെ രാത്രി 12 മണിക്ക് മണ്ണുത്തിയിൽ വെച്ച് ബംഗളൂരുവിൽ നിന്ന് വരുന്ന ബസ്സുകളിൽ പരിശോധന നടത്തിയിരുന്നു. കാരണം ഇന്നലെ വെള്ളിയാഴ്ചയാണ്, കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. 768 യാത്രക്കാരെ പരിശോധിച്ചു. 30 ബസ്സുകളിലായി എത്തിയവരെയാണ് പരിശോധിച്ചത്. ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ദമാമിൽ നിന്നും ബംഗളൂരു വിമാനത്താവളത്തിലിറങ്ങി തൃശ്ശൂരിലേക്ക് ബസ് മാർഗം വന്ന ഒരാളെ പരിശോധിക്കുകയും ഇയാൾക്ക് രോഗലക്ഷണം കണ്ടെത്തുകയും ചെയ്തു. ഇയാളെ ഉടൻ തന്നെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുൻകരുതൽ നടപടികൾ സജീവമാണ്. സമ്പർക്ക പട്ടിക വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗിക്ക് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ചുമ, ജലദോഷം, തൊണ്ടവേദനയൊന്നും കഴിഞ്ഞ 4 ദിവസമായി രോഗിക്കില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്.